അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ റമളാൻ പുതിയ പുതിയ ഒരുപാട് ശീലങ്ങൾ പകർത്തേണ്ട മാസം. ഇതുവരെ ഇല്ലാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ശീലമാക്കേണ്ട, ശീലമായി തുടങ്ങേണ്ട ഒരു കാലം കൂടിയാണ്. റമളാൻ തന്നെ തോന്നണം ഈ ചങ്ങായിക്ക് ചെറിയ മാറ്റമുണ്ട്. അർത്ഥത്തില് സാധാരണ റവാത്തിബിലെ മുഅക്കദ് മാത്രം നിസ്കരിക്കുന്നവര് മുഅക്കദ് അല്ലാത്തതും, ഇനി തീരെ നിസ്കരിക്കാൻ പറ്റാത്തവര് മുഅക്കദ്. അങ്ങനെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ തുടങ്ങേണ്ട മാസം കൂടിയാണല്ലോ റമളാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ ഒരു സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബീൻ എന്ന പേരിലുള്ള സുന്നത്ത് നിസ്കാരം. മഗ്രിബിന്റെ ശേഷം ഉള്ള സുന്നത്തും കഴിഞ്ഞിട്ടാണ് അത് നിസ്കരിക്കേണ്ടത്. രണ്ട് റക്അത്ത് സ്വലാത്തുൽ അവ്വാബീൻ എന്ന പേരിൽ നമ്മൾ നിസ്കരിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും, ഇബാദത്തിന് ആവേശം ഉണ്ടാവും. അതോടൊപ്പം തന്നെ രണ്ട് റക്അത്ത് അവ്വാബീൻ നിസ്കാരം കൊണ്ട് സ്വർഗത്തിലൊരു വീട് തന്നെ ലഭിക്കും എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ആകയാൽ നമ്മളെന്തായാലും മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്തൊക്കെ നിസ്കരിക്കുമല്ലോ. ആ സുന്നത്ത് കഴിഞ്ഞ ഉടനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് റക്അത്ത്, അവ്വാബീനിലെ ചുരുങ്ങിയതാണ് രണ്ട് റക്അത്ത്, കൂടിയാൽ 20 റക്അത്താണ്. അത് നമുക്ക് പ്രയാസമാണെങ്കിൽ ചുരുങ്ങിയത് ഒരു രണ്ട് റക്അത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം. പല സ്വാലിഹീങ്ങള് ഉസ്താദുമാര് അവരൊക്കെ കണ്ടിട്ടില്ലേ ഒരുപാട് നേരം റമദാൻ അല്ലാത്ത കാലത്തും നിസ്കരിക്കുന്നതൊക്കെ? അതൊക്കെ ഈ സ്വലാത്തുൽ അവ്വാബീനാണ്. അത്രയൊന്നും നമുക്ക് സാധ്യമാവുന്നില്ലെങ്കിലും ഒരു രണ്ട് റക്അത്തെങ്കിലും നമ്മൾ ജീവിതത്തിൽ ശീലമാക്കേണ്ടതുണ്ട്. അതുവഴി നമുക്ക് സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുകയാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയത്തെ ഇബാദത്ത് കൊണ്ട് സമ്പന്നമാക്കലും ആ സമയത്ത് ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കലും പ്രത്യേകം പണ്ഡിതന്മാര് നിർദ്ദേശിച്ചതാണല്ലോ. ആ സമയത്തിന്റെ വില കൂടി മനസ്സിലാക്കി ഈ അവ്വാബി നിസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. റബ്ബ് തൗഫീക്ക് ചെയ്യുമ്പോൾ